അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കിടില വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മൂസാ നബിയുടെ ചരിത്രം നടന്ന ഒരു സ്ഥലമാണ് മദീന. അപ്പൊ നമുക്ക് കണ്ടാലോ. യാമ്പു മുതൽ ഈ മഗ്ന വരെ 70% സൈഡിലൂടെ കടലാണ്. ഈ കടൽ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ കടല് 3 ലെയറായിട്ടാണ്. ഇതിന്റെ കളേഴ്സ് കണ്ടില്ല, നല്ല ഭംഗിയില്ലേ. അപ്പൊ ഈ ഒരു കടലിന്റെ സൈഡിൽ കൂടെ ഫുള്ള് പാർക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒക്കെ ഒന്ന് ഇറങ്ങി കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു അവിടെ കളിക്കാന്. നല്ല കാറ്റൊക്കെ വീശിയിട്ട് നല്ല രസമായിരുന്നു. അപ്പൊ പോകുന്ന വഴിയിലൊരു ഒറ്റക്ക് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതും ഞങ്ങള് കണ്ടു അവിടെ. അപ്പൊ നമ്മള് മൂസാ നബിന്റെ ചരിത്രം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മഷാല്ലാ, നമ്മള് ഈ ഒരു പാറന്റെ അടിയിൽ കൂടെയാണ് ഈ ഒരു വണ്ടിയൊക്കെ പോകുന്നത്. 10 മീറ്റർ വരെ ഉള്ളു വണ്ടി പോകാൻ പറ്റുക. അൽഹംദുലില്ലാ, ഇപ്പൊ നമ്മളിവിടെ എത്തിപ്പെട്ടല്ലോ. അപ്പൊ കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഒരു പാലം കാണും, അതുവരെ ഉള്ളൂ പോകാൻ പറ്റുക. അപ്പൊ ഇവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ മൂസാ നബിന്റെ ചരിത്രം നടന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. രണ്ട് സൈഡിലും നിറയെ പാറകളാട്ടോ. അപ്പോ ഇതിലൂടെ നടന്നു പോകാനായിട്ട് ഇവിടെ ചെറിയൊരു പാലം വെച്ചിട്ടുണ്ട്. അപ്പോ നമുക്ക് ഇതിലൂടെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോ ഇവിടെ താഴെ കാണുന്ന വെള്ളമല്ലേ, ഈ ഒരു വെള്ളം എപ്പോഴും ഇവിടെ ഉണ്ടാകും എന്നാണ് പറയാറ്. ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോ നമുക്ക് ഉള്ളിലൂടെ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ നമ്മൾ ഉള്ളിൽ കൂടെ പോകുന്ന എത്തിയിട്ടുണ്ട്. അപ്പോ എന്റെ ഫാമിലിയും പിന്നെ എന്റെ അങ്കിളും പിന്നെ എന്റെ ഉപ്പാന്റെ ഫ്രണ്ടിന്റെ ഫാമിലിയും ആണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഫ്രണ്ടിന്റെ മോളും ഞാനും ഒരുപാട് കളിച്ചിരുന്നു ഈ ഒരു വെള്ളത്തിൽ കൂടെ. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് ഫ്രണ്ടിന്റെ മോള്. മൂസാ നബി വടി എടുത്തടിച്ചപ്പോ കടൽ രണ്ടായി പിളർന്ന സ്ഥലമാണ് ഇത്. അക്കബ കടൽ ഇടുക്ക് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിന്റെ മുന്നിൽ ചെങ്കടലാണ്. അപ്പുറത്ത് ഈജിപ്തും ഇപ്പുറത്ത് സൗദി അറേബ്യയും, ഇതിന്റെ നടുവിലാണ് ഈ ഒരു അക്കബ കടൽ ഇടുക്ക്. അപ്പൊ ലിച്ച് ഇവിടെ നല്ല കളിയിലാട്ടു ഈ ഒരു വെള്ളത്തിലൊക്കെ. ഈ വെള്ളം ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും ഇവിടെ കുറെ സമയം കളിച്ചു കേട്ടോ. നല്ല രസമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്. രണ്ട് പാറകളുടെ അടിയിൽ കൂടെയാട്ടോ ഈ കാറ് പോകുന്നത്. നേരെ മുന്നിൽ കാണുന്നതാണ് ചെങ്കടൽ, അതിന്റെ അപ്പുറത്താണ് ഈജിപ്ത്. അത് ഇപ്പോ നമ്മളെ അടുത്തെത്തുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 3 പേരും ബീച്ചിലും പാർക്കിലൊക്കെ എൻജോയ് ചെയ്ത് കളിക്കുകയായിരുന്നു.
നല്ല രസമുണ്ടായിരുന്നു അവിടെ കളിക്കാൻ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.